അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന് ഉള്ളത്. പരിശുദ്ധമായ റമദാനിൻ്റെ സവിശേഷതകളെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി. പരിശുദ്ധമായ റമദാനിന് ഇത്രയും സവിശേഷതകളുണ്ടാകാൻ കാരണം അത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമദാനിലാണ്. ഖുർആൻ അത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുമുണ്ട്. നാം എല്ലാവരും നമ്മുടെ സ്വന്തമായി എല്ലാം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ വീട്, എൻ്റെ വണ്ടി, എൻ്റെ റൂം, എൻ്റെ മൊബൈൽ, എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ ലാപ്ടോപ്പ്, അങ്ങനെ എല്ലാം എല്ലാം എൻ്റെ 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 എന്ന് നാം ചിന്തിക്കുന്ന നമുക്ക് എൻ്റെ ഖുർആൻ, എൻ്റെ മുസഹഫ്, ഞാൻ പാരായണം ചെയ്യുന്ന എൻ്റെ ഖുർആൻ എന്ന് അവകാശപ്പെടാൻ നമുക്ക് സ്വന്തമായൊരു ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടോ? ഒരു ഖുർആൻ നമുക്ക് സ്വന്തമായി ഉണ്ടാകേണ്ടതില്ലേ? നമുക്ക് സ്വന്തമായി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഖുർആൻ വേണം. എൻ്റെ ഖുർആൻ, എൻ്റെ ഖുർആൻ എവിടെ? എൻ്റെ ഖുർആനിൽ മാത്രമേ ഞാൻ പാരായണം ചെയ്യൂ എന്ന് അവകാശപ്പെടാൻ നമുക്കൊരു ഖുർആൻ ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം നടത്തൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് സ്വന്തമായൊരു ഖുർആൻ ഉണ്ടാകണം. ആ ഖുർആൻ നിത്യമായി നാം പാരായണം ചെയ്യുന്നവരായി നാം മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സൂചിപ്പിച്ചു, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസതുഹു. ഖുർആനിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയിലുള്ള വിഭാഗക്കാരാണ്. ഖുർആനിനെ സ്നേഹിക്കുക, ആ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ പരിഗണന ലഭിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുർആനിനെ നാം വളരെ ബഹുമാനത്തോടുകൂടി പരിഗണിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്. അൽ ഖുർആനു ഷാഫിഉൻ, ഖുർആൻ ശുപാർശകനാണ്. ഖുർആനിനെ ആദരിച്ച് ബഹുമാനിക്കുമ്പോൾ മാത്രമേ ഖുർആനിൻ്റെ ശുപാർശകർ, ശുപാർശയ്ക്ക് നാം അർഹരാകൂ എന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അപരിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചുകൊണ്ട്, ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ സ്വന്തമായൊരു ഖുർആൻ ഉണ്ടാവുകയും ആ ഖുർആനിന് നൽകേണ്ട ആദരവുകൾ, ബഹുമാനങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യണമെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. മാ മിൻ ശഫീഇൻ അഅലമ മൻസിലതൻ ഇൻദല്ലാഹി മിനൽ ഖുർആൻ. ഖുർആനിനേക്കാൾ അല്ലാഹുവിങ്കിൽ സ്ഥാനമുള്ള ഒരു ശുപാർശകനുമില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും ഖുർആൻ ഷെരീഫിനെ ആദരിക്കുന്ന ആ ഖുർആൻ ഷെരീഫിൻ്റെ ശുപാർശകരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ ഒരു ഗ്രന്ഥം പോലെയല്ല പരിശുദ്ധമായ ഖുർആൻ. ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത ആശയങ്ങളോ ആദർശങ്ങളല്ലോ അല്ല പരിശുദ്ധമായ ഖുർആൻ. മറിച്ച് അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധമായ ഖുർആൻ.
ആ ഖുർആൻ മാനവരാശിക്ക് മാർഗദർശനമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. കേവലം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് മാനവരാശിയുടെ മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനുഷ്യനും അവൻ്റെ ഇഹബര വിജയത്തിന് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആൻ സ്പർശിക്കാത്ത ഒരു മേഖലയും കടന്നു പോകുന്നില്ല. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച നിയമങ്ങളും നിയമസംഹിതകളും പരിശുദ്ധമായ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എന്നും നൂതനമാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവിക ഗ്രന്ഥമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ച് ഈ ലോകത്തിൻ്റെ ആഗമാനം കാരുണ്യമായി വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷക്കാലം കൊണ്ട് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ. ഇതിനു മുമ്പും മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലേക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തൗറാത്തും, ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് ഇഞ്ചീലും, ദാവൂദ് നബി അലൈഹി സ്വലാമിലേക്ക് സബൂറും, ആദ നബി അലൈഹി സ്വലാം അതുപോലെ മറ്റുള്ള പ്രവാചകന്മാരിലേക്കും വേദഗ്രന്ഥത്തിൻ്റെ ഏടുകളും ഇറക്കപ്പെട്ടു എന്ന് പരിശുദ്ധമായ ഖുർആനും മറ്റും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആഗമനത്തോടെ മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഉയർത്തപ്പെടുകയും അതിൽ പ്രതിപാദിച്ച എല്ലാ വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുമുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിയുടെയും ബാധ്യതയായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആദരിക്കുക, അത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഭക്തിയുടെ ഭാഗമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നു. വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആദരിക്കൽ ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ നാം അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ വീടുകളിൽ നാം ഓരോ സാധനങ്ങളും സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്ഥലങ്ങൾ നമ്മൾ പരിഗണിക്കുകയും നമ്മുടെ ഓഫീസ് റൂമിൽ നമുക്ക് വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നുള്ള സ്ഥലങ്ങൾ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജുകൾ, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ പോലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായ ഏരിയകൾ നമ്മുടെ വീടുകളിലുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ സൂക്ഷിക്കാൻ നമുക്കൊരു ഇടം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ വളരെ ബഹുമാനത്തോടുകൂടി സൂക്ഷിക്കാൻ പര്യാപ്തമായ ഒരു സ്ഥലം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ പ്രത്യേകമായൊരു സ്ഥലത്ത് വെക്കൽ ആ ഖുർആനിനോടുള്ള ആദരവിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം എവിടെ നിന്ന് കേട്ടാലും ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കലും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരലും അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല, പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫതുവുൽ മുഈൻ പോലെയുള്ള
ഗ്രന്ഥങ്ങളിൽ ആ ഖുർആനിനെ കുറിച്ച് വയുസന്നുൽ ഖിയാമു ലഹു കൽ ആലിം, ഒരു പണ്ഡിതന് വേണ്ടി, ഒരു പണ്ഡിതനെ കണ്ടാൽ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി എഴുന്നേൽക്കുന്നതുപോലെ പരിശുദ്ധമായ ഖുർആനിനെ കണ്ടാൽ എഴുന്നേറ്റു നിൽക്കണമെന്ന്, അത് പ്രവാചക ചര്യയാണ് എന്ന് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഖുർആൻ നല്ല കവറിട്ട് സുഗന്ധം പൂശി ബഹുമാനത്തോടുകൂടി സൂക്ഷിച്ചു വെക്കൽ, അതൊരു ആദരവിൻ്റെ ഭാഗമായും മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേവലം നമ്മുടെ ഷോക്കേസുകളിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല പരിശുദ്ധമായ ഖുർആൻ. അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ മാത്രം വായിക്കപ്പെടേണ്ട ഗ്രന്ഥവുമല്ല പരിശുദ്ധമായ ഖുർആൻ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധമായ ഖുർആൻ ഉണ്ടാകണം. ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ചും മറ്റുള്ള മാസങ്ങളിൽ പ്രത്യേകം പാരായണം ചെയ്യൽ, സുന്നത്തായ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനും നമ്മൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് വലിയ പുണ്യമാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ, അപരിശുദ്ധമായ ഖുർആനിനെ ചുംബിക്കൽ, ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോട്ടം കൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണുള്ളത്. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ച് അതിലേക്കിങ്ങനെ നോക്കിയിരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമായി മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, മക്കയിലുള്ള കഅബ ഷെരീഫ്. കഅബ ഷെരീഫിലേക്ക് നോക്കിയിരിക്കുക, എത്ര സമയം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ അത്ര സമയം അത് പുണ്യങ്ങളുടെ കലവറയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നു. കഅബ ഷെരീഫിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക, അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മറ്റൊന്ന്, നൊന്തു പ്രസവിച്ച മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ. മാതാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മൂന്ന് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകം നോക്കൽ പുണ്യമുണ്ട്. അത് ഒരു ആരാധനയുടെ ഭാഗമായി കാണുന്നു. ഒന്ന്, പരിശുദ്ധമായ ഖുർആനിലേക്ക്, ആ ഖുർആൻ തുറന്ന് വെച്ച് അതിലേക്ക് നോക്കിയിരിക്കുക. രണ്ട്, കഅബ ഷെരീഫിലേക്ക് നോക്കിയിരിക്കുക. മൂന്ന്, അവൻ്റെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പ്രത്യേകം പ്രതിഫലമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിനെ ചുംബിക്കലും, പാരായണം കഴിഞ്ഞാൽ അതിനെ ചുംബിക്കുക, അതും വലിയ പ്രതിഫലമുള്ളതായി, വലിയ പുണ്യമുള്ളതായി സത്യവിശ്വാസികൾ അതിനെ കണക്കാക്കുകയും മഹാരഥന്മാർ അതിന് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖുർആനിനെ സ്നേഹിക്കുക. ഖുർആനിനെ സ്നേഹിക്കൽ സ്വർഗം ലഭിക്കാനുള്ള മാർഗമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാനുള്ള കാരണവുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇൻ കാന യുഹിബ്ബുൽ ഖുർആന ഫഹുവ യുഹിബ്ബുല്ലാഹ് വഇൻ ലം യകുൻ യുഹിബ്ബുൽ ഖുർആന ഫലൈസ യുഹിബ്ബുല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആര് ഖുർആനിനെ സ്നേഹിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ആര് ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുവോ ഇഷ്ടപ്പെടുന്നില്ലയോ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനല്ല. ആര് ഖുർആനിനെ സ്നേഹിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ
ഇഷ്ടപ്പെടുന്നവനാണ്. ആര് ഖുർആനിനെ ഇഷ്ടപ്പെടുന്നില്ലയോ അവൻ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അബു മുഹമ്മദ് സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻ അലാമത്തിൽ ഈമാൻ ഹുബ്ബുല്ലാഹ് ഹുബ്ബുല്ലാഹ് അസ്സ വജല്ല വമിൻ അലാമത്തി ഹുബ്ബില്ലാഹി ഹുബ്ബുൽ ഖുർആൻ. മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഖുർആനിനെ സ്നേഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൽ പെട്ടതുമാണ് എന്ന് മഹാരഥന്മാർ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് പോലെ തന്നെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ, പരിശുദ്ധമായ ഖുർആൻ കേൾക്കലും വലിയ പുണ്യമുള്ളതായി ഹദീസുകളിലും അതുപോലെ തന്നെ മഹാരഥന്മാരുടെ ഉദ്ധരണികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഖുർആൻ കേൾക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ നിരന്തരമായി കേൾക്കൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാകുന്നു. വൈദാ ഖുരിൽ ഖുർആനു ഫസ്തമിഉ ലഹു, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ വളരെ ബഹുമാനത്തോടുകൂടി അത് കേൾക്കലും പുണ്യമുള്ളതായി, ഓതുന്നതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ കേൾക്കലും വലിയ കൂലിയുള്ളതായി, പ്രതിഫലമുള്ളതായി മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ്. മഹാനായ ഉസൈദ് ബിൻ ഫുലൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടത് കാരണം മലക്കുകൾ ഇറങ്ങി വന്നു. പൊറുക്കലിനെ ചോദിച്ചതും കുതിര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഖുർആൻ കേട്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഖുർആൻ കേൾക്കുമ്പോൾ ചെവി പൊത്തി നടക്കാൻ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുമായിരുന്നു. കാരണം അത്രത്തോളം മാസ്മരികവും ശ്രവണ സുന്ദരവുമായിരുന്നു ഖുർആൻ. ഖുർആനിൻ്റെ ആ പാരായണ വശ്യത അത് ഇസ്ലാമിലേക്ക്, ഇസ്ലാം സ്വീകരിക്കാൻ പര്യാപ്തമാകുമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അത്രമാത്രം ശ്രവണ സുന്ദരവും മാസ്മരികവുമാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ശൈലി. അത് മനുഷ്യനിർമ്മിതമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് പരിശുദ്ധമായ ഖുർആൻ ഇലാഹി വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ആകർഷിക്കാൻ, മനുഷ്യരെ ആകർഷിപ്പിക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ്റെ വചനങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്നു. വലീദ് ബിൻ മുഗീറ എന്ന ഖുർആൻ്റെ ശത്രു തൻ്റെ അനുയായികളോട് പറയുന്നു, ഇന്നലഹു ലാ ഹലാവതം വ ഇന്ന അലൈഹി തലാവതൻ വ ഇന്നഹുൽ മുസ്മിറുൻ അലാഹു മുഅദഖുൻ അസ്ഫലഹു വമാ യഖൂലു ഹാദാ ബശറു. ഖുർആനിന് വല്ലാത്ത മാധുര്യമാണ്, വല്ലാത്ത സൗന്ദര്യമാണ്. അതിൻ്റെ താഴ്ഭാഗം സുരക്ഷിതമാണ്, അതിൻ്റെ മുകൾ ഭാഗം ഫലഭൂഷ്ടിയുമാണ്. ഇതൊരു മനുഷ്യൻ്റെ വാക്കുകൾ അല്ലേ അല്ല എന്നാണ് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ശത്രുവായ മനുഷ്യൻ പോലും തൻ്റെ അനുയായികളോട് വിളിച്ചു പറഞ്ഞതെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന, മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന, മനുഷ്യ മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പര്യാപ്തമായതാണ് പരിശുദ്ധമായ ഖുർആൻ. കേവലം മനുഷ്യ സൃഷ്ടിയല്ല പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ ദൈവീക വചനങ്ങളാണ്.
പരിശുദ്ധമായ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അത് ഖുർആൻ പാരായണമാകുന്നു. ഖുർആൻ പാരായണം ചെയ്യൽ വലിയ ആരാധനയായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഉൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും അതിന് പാരായണം ചെയ്തവർക്ക് അതിനെ പാരായണം ചെയ്തവർക്ക് ശുപാർശകനായി നാളെ പാരത്രിക ലോകത്ത് വരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അർശിൻ്റെ തണ ലഭിക്കാൻ അത് കാരണമാകുമെന്നും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ അതൊരു ദിനചര്യയായി മാറേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തിരക്കുകൾ മൂലം ഒരുപാടൊരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്ത് ഓതുവാനോ അത് പാരായണം ചെയ്യാനോ സമയം കിട്ടാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ അവരും ദുഃഖിക്കേണ്ടതില്ല. അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ, അവർ ജോലി ചെയ്യുമ്പോൾ അവർക്കറിയാവുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലെ ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ, മനഃപ്പാടമുള്ള അധ്യായങ്ങളൊക്കെ ഓതി ആ പരിശുദ്ധമായ ഖുർആനുമായൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ 23 വർഷക്കാലം കൊണ്ട് 114 അധ്യായങ്ങൾ, 6666 സൂക്തങ്ങളായി പരിശുദ്ധമായ ഖുർആൻ മാനവരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ അന്നും ഇന്നും അതിൻ്റെ വള്ളിപ്പുള്ളികൾക്ക് വ്യത്യാസമില്ലാതെ നൂതനമായി പരിശുദ്ധമായ ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളത് ആ ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി പറഞ്ഞത്, ഇന്ന നഹനു നസ്സൽന ദിക്റ വഇന്ന ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ നാം ആണ് ഇറക്കിയിരിക്കുന്നത്, അതിനെ സംരക്ഷിക്കേണ്ടത്, അതിനെ സംരക്ഷിക്കുന്നത് നാം ആണ്. അത് ഖിയാമത്ത് നാൾ വരെയും ഈ ലോകം അവസാനിക്കുന്നതുവരെയും പരിശുദ്ധമായ ഖുർആനിൻ്റെ വള്ളി പുള്ളികൾക്ക് വ്യത്യാസമില്ലാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത് ജഗനീന്ദാവായ സൃഷ്ടാവായ റബ്ബാണ്. അതുകൊണ്ട് അതിന് യാതൊരു കേടുപാടുകളോ അല്ലെങ്കിൽ ഒരു കൈകടത്തലുകളോ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ, പരിശുദ്ധമായ ഖുർആനിനെ നമുക്ക് അതിൻ്റെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നു മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് ശുദ്ധി ഉണ്ടായിരിക്കുക എന്ന് നിർബന്ധമാണ്. പരിശുദ്ധമായ ഖുർആൻ മുസഹഫ് നമ്മൾ കയ്യിലെടുത്ത് ഓതുകയാണെങ്കിൽ വുളുവോടുകൂടി ശുദ്ധിയോടുകൂടിയായിരിക്കണം ഓതേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുക്കാതെയാണ് നമ്മൾ ഓതുന്നതെങ്കിൽ, നമ്മുടെ മനഃപ്പാടമുള്ള ഖുർആൻ സൂക്തങ്ങളാണ് അല്ലെങ്കിൽ അധ്യായങ്ങളൊക്കെയാണ് നമ്മൾ ഓതുന്നതെങ്കിൽ അതിന് പ്രത്യേകമായ വുളു വേണമെന്നില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ കയ്യിലെടുത്ത് ഓതുമ്പോൾ ശുദ്ധിയോടുകൂടിയായിരിക്കണം ആ പരിശുദ്ധമായ ഖുർആൻ തൊടേണ്ടത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരായിട്ടല്ലാതെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ സ്പർശിക്കരുത് എന്ന ആ അധ്യാപനം നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പല്ല് തേക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഓതുക, അഊദു കൊണ്ട് തുടങ്ങുക. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ് ഓതുന്നതെന്ന് മനസ്സിലാക്കി ഭക്തിയോടുകൂടി ഓതുക, ആശയം ചിന്തിച്ചു ഓതുക, പരിശുദ്ധമായ ഖുർആൻ്റെ നിയമങ്ങൾ, തജ്വീദുകൾ പാലിച്ചുകൊണ്ട് ഓതുക,
അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിനെ നല്ല സ്വരമാധുര്യയോടുകൂടി ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പരിശുദ്ധമായ ഖുർആൻ പഠനം നടത്തൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്നും ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും വലിയ പ്രതിഫലമുള്ളതാണെന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് 114 മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാകുന്നു എന്നാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മെ ഉണർത്തുന്നത്. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ സുന്ദര സുരബില മുഹൂർത്തങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരു കൂട്ടായി ഉണ്ടാവുകയും നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ പരിശുദ്ധമായ ഖുർആൻ ആകട്ടെ എന്നും പരിശുദ്ധമായ റമദാനിലും അല്ലാത്തപ്പോഴും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണമെന്നും പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഭ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റാഹിമും നീ റാസിക്കും നീ, പാടും നീതാ ജ്ഞാനപദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റാഹിമും നീ റാസിക്കും നീ, പാടും നീതാ ജ്ഞാനപദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനേ. കരയിലും വിണ്ണിൽ കതിരിടും നിൻ കതറ്, കാണുന്നു നിന്നെ എൻ കണ്ണിൽ, കരളിനുള്ളിൽ നിൻ മദഹ, ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തീരൂല നിൻ പൊലിവ്. ആയിരം പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരിശകൾ. അല്ലാഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ.
റാഹിമും നീ, റാസിഖും നീ, പാടും നീതാ ജ്ഞാനപദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനേ, ഫജറിന്റെ തുടിപ്പിലും കാണാം പരനേക്കര വിരുദ്ധ, മഹ്‌രിബിൻ കവിളിലും കാണാം മായാത്ത നിറവ്. വാനിൽ വിധാനിച്ച താരകപ്പൂക്കൾ വലിയവനേ നിൻ തെളിവ്, കുല്യെന്ന വാക്കാൽ എല്ലാം പടച്ചോനേ, കാരുണ്യപ്പൂ കതിർവീഷണേ. അല്ലാഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീ, റാസിഖും നീ, പാടും നീതാ ജ്ഞാനപദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനേ.